നാല് ദശാബ്ദങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം ചാല ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികളും പഠിക്കാനെത്തി. മിക്സഡ് സ്കൂൾ ആക്കിയതിന് പിന്നാലെയുള്ള ആദ്യ പ്ലസ് വൺ ബാച്ചിൽ 12 വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടിയത്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമും സ്കൂളിൽ നടപ്പിലാക്കി. ജനറൽ ന്യൂട്രാലിറ്റി അടക്കം വിവിധ വിഷയങ്ങൾ വലിയ വിവാദമാകുന്ന പശ്ചാത്തലത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു സ്കൂൾ കൂടി മിക്സഡ് ആകുന്നത്. ചാല ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് മിക്സഡ് സ്കൂളായി മാറിയിരിക്കുന്നത്. പ്ലസ് വണ്ണിലേക്ക് പുതിയതായി പ്രവേശനം നേടിയ പെൺകുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ടപ്പോൾ അവർ വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. നിങ്ങൾ പിന്നെ ഇതുവരെ പഠിച്ചിരുന്നത് മിക്സഡ് സ്കൂളിലാണോ അതോ ഗേൾസ് സ്കൂളിൽ? മിക്സഡ് ആയിരുന്നു, പക്ഷേ ഗേൾസ് സെപ്പറേറ്റ് ആണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഗേൾസ് ഇപ്പോൾ ഒരു മിക്സഡ് സ്കൂളിലേക്ക് എത്തുമ്പോൾ എന്താണ് ശരിക്കും തോന്നുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ജനറൽ അങ്ങനെയാണല്ലോ, ഇത് ബോയ്സും ഗേൾസും പഠിക്കാൻ പറ്റും. വളരെയധികം സന്തോഷമുണ്ട്. എൻജോയ് ചെയ്യണോ ഇനി രണ്ട് വർഷം? ഇവിടെ വന്നപ്പോൾ നല്ല സന്തോഷമുണ്ട്, കാരണം ഈ സ്കൂളിൽ വരെ ഒത്തിരി പെൺകുട്ടികൾ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ എനിക്കിത് കിട്ടിയത് ഭയങ്കര സന്തോഷമാണ്. അതുമല്ല ഇതിപ്പോൾ മിക്സഡ് ആക്കി നമുക്ക് ജെൻഡർ ഇക്വാളിറ്റി ആയിരിക്കും ഇവരുടെ മെയിൻ ഇതായിട്ട് തോന്നുന്നത്. അപ്പം എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹം. യൂണിഫോം തന്നെ ജനറൽ ന്യൂട്രൽ യൂണിഫോമാണ്. അപ്പോൾ അങ്ങനെ ഒരു യൂണിഫോം വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ശരി, ഇങ്ങനെ ജെൻഡർ ന്യൂട്രാലിറ്റി ഉള്ള യൂണിഫോം എല്ലാ സ്കൂളിലും ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ലതാണിത്. യൂണിഫോം കംഫർട്ടാണ്? എന്താ കംഫർട്ടാണ്, അടിപൊളിയാണ്. നിങ്ങൾ ഇതുവരെ ഈ സ്കൂളിൽ ആൺകുട്ടികൾ മാത്രമായിരുന്നു, ഇപ്പോൾ പെൺകുട്ടികൾ കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? ശരിക്കും സന്തോഷമുണ്ട്, കാരണം പത്ത് വരെ മിക്സ്ഡ് അല്ലായിരുന്നു. ഇപ്പോൾ ഒരു മിക്സ്ഡ് ആയപ്പം ഒരു പുതിയ അനുഭവങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും. ഇപ്പം 40 വർഷം ഈ സ്കൂൾ ബോയ്സ് സ്കൂൾ മാത്രമായിരുന്നു, അവിടെ ആദ്യമായി പെൺകുട്ടികൾ കൂടി എത്തുന്നു. അതിൻ്റെ വലിയ സന്തോഷം തന്നെയാണ്, അവർക്ക് വലിയ വരവേൽപ്പ് തന്നെയാണ് നൽകുന്നത്. വരും വർഷങ്ങളിലും കൂടുതൽ പെൺകുട്ടികൾ എത്തുമെന്ന പ്രതീക്ഷ തന്നെ സ്കൂളും പങ്കുവയ്ക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ബിജു ബി എസിനൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.